നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. നോ വേർഡ്സ് ടു സേ അബൌട്ട് ദി വാല്യുവബിൾ സർവീസസ് ദാറ്റ് യു ഹാവ് ഗിവൺ അസ്. വി സല്യൂട്ട് യു ഓൾ. വയനാടിന്റെ രക്ഷാകരം പകർന്ന സൈന്യം മടങ്ങുന്നു. ദൌത്യത്തിന് ഇനി അഗ്നിരക്ഷാസേനയും NDRFഉം. വയനാടിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് മന്ത്രി റിയാസ്. കൊല്ലത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് പോലീസ്. കൊല നടത്തിയത് സ്വകാര്യ ധനകാര്യ സ്ഥാപന മാനേജറായ യുവതിയും കൂട്ടാളികളും. റിട്ടയർഡ് എഞ്ചിനീയർ പാപ്പച്ചൻ കാറിടിച്ച് മരിച്ചത് മെയ് മാസത്തിൽ. ചിമ്മിനി മലമ്പുഴ ഡാമുകൾ തുറന്നു, പുഴയുടെ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച റോഡിൽ കുഴി, കുഴിയടയ്ക്കാനെത്തിയ ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞു. അഗസ്ത്യമുഴി കുന്നമംഗലം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിൽ പ്രതിഷേധം. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ നിന്ന് സൈന്യം ഭാഗികമായി പിൻവാങ്ങുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഉള്ള തെരച്ചിൽ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർ അവിടെ തുടരും. മടങ്ങുന്ന സംഘത്തിൽ നാവികസേനാ ഉദ്യോഗസ്ഥരുമുണ്ട്. സൈന്യത്തിന്റെ സേവനത്തിന് സർക്കാർ നന്ദി അറിയിച്ചപ്പോൾ ദുരന്തഭൂമിയിൽ ജനങ്ങൾ നൽകിയ സഹായത്തിന് സൈന്യവും നന്ദി പറഞ്ഞു. We were going with the new hope and just because of the support of the people and the morale of the troops, this could be possible. Now you are moving to? To our base. We are located at Kannur. We came all over from the Kannur to this place. So we are going back to Kannur. The yeah. People of Kerala thanking you. So we also reciprocate. And the media has been too supportive. And Indian Armed Forces, that is the Indian Army and Navy, was requisitioned by the government on 30th. And we have worked here, hands in hand, with each other. And that is how we could get the rescue in time. And we are there for the country. And it is our honor to serve our people. Thank you so much. Thank you. I am from Marathalai. How many of you are here? But we represent the team which has come from Trivandrum, Pangod. Pangod camp. You are from Pangod camp? Yes. How many of you reach here from Pangod? We were 6 officers, 6 JCOs and 155 otherings. Okay. How was the experience here? Experience, as I have said earlier also, we were given a task and we did our task. That is all what I can say about my experience here. Though we were effectively supported by all civil administration and the police and the other government authorities. ഈ ദുരന്തഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന്റെ അപ്പുറത്താണ്. ഇവിടെ ബഹുമാനിയ ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികളും ഒക്കെ തന്നെ സംസാരിച്ചു. ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ അവർ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് അവർക്ക് നിർദ്ദേശം വന്നതിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഒരു നിമിഷം പോലും വൈകാതെ അവരിവിടെ എത്തി എന്നുള്ളതാണ്. എത്തിയത് മുതൽ ഇതുവരെ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനാവുക, സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. ബെയ്ലി പാലം നിർമ്മാണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷാദൌത്യ പ്രവർത്തനത്തെ കൂടുതൽ വേഗതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു. ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികൾ ഇവിടെ സംസാരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് നൽകിയ പിന്തുണയെ കുറിച്ചാണ്. യു സെഡ് അബൌട്ട് ദി സപ്പോർട്ട് ദാറ്റ് ദി പീപ്പിൾ, ലോക്കൽ പീപ്പിൾ ഗേവ് യു ആൻഡ് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദി ഗവൺമെന്റ്. എല്ലാ നിലയിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും പ്രാദേശികമായി ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ഒരു മനസ്സും ഒരു ശരീരവും പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം.
എല്ലാ പിന്തുണയും, അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും പിന്തുണയും അതിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തൊക്കെ അവർക്ക് ചെയ്യാനാകുമോ അതെല്ലാം അവർ ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ള സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്താണ്. നോ വേർഡ്സ് ടു സേ അബൌട്ട് ദി വാല്യുബിൾ സർവീസസ് ദാറ്റ് യു ഹാവ് ഗിവൺ അസ്. വി സല്യൂട്ട് യു ഓൾ. ഒത്തൊരുമിച്ച് ഒരു ശരീരം പോലെ പ്രവർത്തിച്ചതായും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സൈന്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതേസമയം വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള 10-ാം നാളിലും തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ, സൂചിപ്പാറ, കാന്തൻപാറ മേഖലകളിലാണ് തെരച്ചിൽ. കിടാവർ നായകളെ കൂടി ഉൾപ്പെടുത്തിയാണ് പരിശോധന. അതേസമയം ദുരന്ത മേഖല സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച എത്തും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ SPG സംഘം വയനാട്ടിലെത്തി. ശനിയാഴ്ച വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന ഷെഡ്യൂളായി. ശനിയാഴ്ച 11:30 പ്രധാനമന്ത്രി കണ്ണൂരിലെത്തുക. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് പോകും. കൽപ്പറ്റയിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പിന്നീട് ദുരന്തബാധിത മേഖലകളിലേക്ക് പോകും. 3 മണിക്കൂറോളം പ്രധാനമന്ത്രി മേഖലയിൽ ചെലവഴിക്കും. വൈകിട്ട് കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങും. വയനാടിന് വേണ്ടിയുള്ള സഹായ പ്രവാഹം അവസാനിക്കുന്നില്ല. ആലുവ നെടുവന്നൂർ സ്വദേശികളായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. പ്രമോദ് കുമാർ, സന്തോഷ് എന്നിവരാണ് 6013 രൂപ സംഭാവന ചെയ്തത്. പ്രളയകാലത്തും സമാനമായ രീതിയിൽ ഇരുവരും സംഭാവന നൽകിയിരുന്നു. കോഴിക്കോട് ഷണ്ടിങ്ങിനിടെ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിലേക്ക് ഇന്ധനം കൊണ്ടുവന്ന ട്രെയിനാണ് കോഴിക്കോട് എലത്തൂർ റെയിൽവേ ഗേറ്റിന് സമീപം പാളം തെറ്റിയത്. എഞ്ചിനോട് ചേർന്ന ഗാർഡ് ബോഗിയാണ് പാളം തെറ്റിയത്. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് വാൽവ് തുറന്ന് വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കി. വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വാൽവ് തുറന്നുവിടുന്നത്. സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുക. പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ കരുവന്നൂർ കുറുമാലി പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മലമ്പുഴയിലെ ഡാമും തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായിട്ടാണ് 4 സ്പിൽവേ ഷട്ടറുകളും 3 സെന്റിമീറ്റർ വീതം തുറന്നത്. അതോടൊപ്പം പവർ ജനറേഷനും ആരംഭിച്ചു. മുക്കൈപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് മുക്കത്ത് റോഡിലെ കുഴികളടയ്ക്കാൻ വന്ന കരാർ കമ്പനി ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞു. അഗസ്ത്യമൂഴി കുന്നമംഗലം റോഡിലാണ് സംഭവം. അശാസ്ത്രീയമായി കുഴിയടയ്ക്കാൻ അനുവദിക്കയില്ല എന്ന് നാട്ടുകാർ വ്യക്തമാക്കി. പിന്നാലെ കരാർ കമ്പനി ജീവനക്കാർ തിരികെ പോയി. കിലോമീറ്ററിന് 1 കോടി രൂപ ചെലവിട്ട് മുക്കം അഗസ്ത്യമൂഴി മുതൽ കുന്നമംഗലം വരെയുള്ള 14 കിലോമീറ്റർ ദൂരം 4 വർഷം മുൻപാണ് നവീകരിച്ചത്. പുഴയിലൂടെ ഒഴുകി വന്ന കുട്ടിയാനയെ വനത്തിലാക്കി. എറണാകുളം പൂയംകുട്ടിയിലാണ് സംഭവം. കൂട്ടം വിട്ട് പൂയംകുട്ടി പുഴയിലൂടെ ഒഴുകി വന്ന കുട്ടിയാന മണികണ്ഠൻചാൽ ചപ്പാത്തിന് സമീപം കരക്ക് കയറിയാണ് പൂയംകുട്ടി ടൗണിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ 6 മാസം പ്രായമുള്ള കുട്ടിയാനയെ പീണ്ടിമേട് വനഭാഗത്തേക്ക് വിടുകയായിരുന്നു. കൊല്ലത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ച സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തൽ. BSNL റിട്ടയേർഡ് ഡിവിഷണൽ എഞ്ചിനീയർ സി പാപ്പച്ചനാണ് May 26 മരിച്ചത്. പാപ്പച്ചന്റെ ബാങ്ക് നിക്ഷേപം തട്ടിയെടുക്കാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറായിട്ടുള്ള യുവതിയും കൂട്ടാളികളും ചേർന്ന് കാറിടിപ്പിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ ബോധ്യമായത്. പ്രതികളായ 5 പേർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
BSNL ഉന്നത തസ്തികയിലിരുന്ന് വിരമിച്ച പാപ്പച്ചന്റെ മരണമാണ് ഇപ്പോൾ കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 23 ഈ കേസിനാസ്പദമായ സംഭവമുണ്ടായത്. സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന പാപ്പച്ചനെ വാഗണർ കാർ ഇടിച്ചു തെറിപ്പിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. കാരണം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്ത് ആദ്യം അങ്ങനെ ഈ പോലീസ് കേസ് പൂർണ്ണമായും ക്ലോസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് കേസ് വീണ്ടും അന്വേഷിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് പോലീസിനെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ഏകദേശം 100 CCTV ദൃശ്യങ്ങളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചത്. സാഹചര്യ തെളിവുകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഈ വാഗണർ കാറിൻ്റെ ഉടമയെ തേടി പോലീസ് എത്തുന്നത്. വാഗണർ കാറിന്റെ ഉടമയിൽ നിന്ന് കിട്ടിയ ചില നിർണായക വിവരങ്ങളാണ് ഇത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് സഹായകരമായത്. അന്നേ ദിവസം വാടകയ്ക്കെടുത്തത് അനുമോൻ എന്ന ഒരു വ്യക്തിയായിരുന്നു. അനുമോന്റെ ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായി മനസ്സിലാക്കിയ പോലീസ് അനുമോനെ തേടി പോലീസ് എത്തുന്നു. അങ്ങനെ അനുമോനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. അപ്പോൾ അനുമോനോട് ആദ്യം ചോദിച്ചപ്പോൾ അനുമോൻ ഈ ഒരു ഇതെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. തനിക്ക് വാഹനം ഓടിക്കാൻ പോലും അറിയില്ല എന്നാണ് അനുമോൻ പോലീസിന് ആദ്യം മൊഴി നൽകിയത്. പക്ഷേ ഇതൊന്നും തന്നെ പോലീസ് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. കാരണം അനുമോന് വിദേശ രാജ്യങ്ങളിലടക്കം വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അനുമോനെ കൃത്യമായി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ചുരുൾ കൃത്യമായി തന്നെ അഴിയുന്നത്. കൊല്ലത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ 2 വ്യക്തികളാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത് എന്ന് പോലീസിന് അനുമോൻ മൊഴി നൽകുന്നു. അതിന്റെ കാരണം തിരക്കിയപ്പോഴാണ് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ജീവനക്കാരായ അനൂപ്, സരിത എന്നീ 2 പോലീസ് അന്വേഷണം എത്തുന്നു. കാരണം ഈ പാപ്പച്ചന് ഭീമമായ തുക ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഏകദേശം 80 ലക്ഷം പാപ്പച്ചന്റെ അക്കൗണ്ടിൽ സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും 40 ലക്ഷം ഇവർ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പാപ്പച്ചൻ ഇത് മനസ്സിലാക്കിയിരുന്നു. ഈ സരിതയുമായും അനൂപുമായും പാപ്പച്ചൻ തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാപ്പച്ചനെ ആശ്രാമ മൈതാനത്തേക്ക് വിളിച്ചു വരുത്തിയതെന്നും പോലീസ് ഇവരിലൂടെ കണ്ടെത്തി. അങ്ങനെ ഈ അനൂപിനെയും സരിതയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ കൊലപാതകം എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇതിൽ 40 ലക്ഷം ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത ഈ അനുമോന്റെ അക്കൗണ്ടിലേക്ക് ഭീമമായ തുക ഇവർ ഈ 2 ട്രാൻസ്ഫർ ചെയ്തതായിട്ടുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചു. ഏകദേശം 19 ലക്ഷം ഇവർ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നത്. ഇതിൽ 2 ലക്ഷം പരമാദ്യം അഡ്വാൻസ് നൽകുകയും ബാക്കി തുക ട്രാൻസ്ഫർ ചെയ്തതായിട്ടുള്ള കൃത്യമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ആശ്രമം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. തൃശൂർ അകമലയിൽ വീണ്ടും കാട്ടാനിറങ്ങി. അകമല പട്ടാണിക്കാട് പ്രദേശത്താണ് ആനയിറങ്ങിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വന്യജീവി ആക്രമണം തടയുന്നതിന് സ്ഥാപിച്ച പ്രതിരോധ വേലികളും തകർത്തു. പ്രദേശത്ത് നിലയുറപ്പിച്ച ഒറ്റയാനയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പ്രയത്നത്തിന് ശേഷം പടക്കം പൊട്ടിച്ചാണ് കാട് കയറ്റിയത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന മുട്ടയ്ക്ക് സെസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മൃഗസംരക്ഷണ ജീവനക്കാരും വാഹന ഡ്രൈവർമാരും തമ്മിൽ വാക്കുതർക്കം. വാഹനങ്ങൾ തെന്മല മൃഗസംരക്ഷണ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ട് പ്രതിഷേധിക്കുകയാണ്. അടയ്ക്കുന്ന തുകയ്ക്ക് രസീത് ആവശ്യപ്പെട്ടുവെങ്കിലും ഉദ്യോഗസ്ഥർ നൽകാൻ കൂട്ടാക്കിയില്ല എന്നാണ് പരാതി. പുലർച്ചെ 2 മുതൽ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ തടഞ്ഞു. എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്നലെ മാത്രം 144 പേരെ പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 122 പേർക്കാണ് ഡെങ്കി സ്ഥിരീകരിച്ചത്. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി മേഖലകളിലാണ് പനി ബാധിതർ കൂടുതൽ. തെരുവ് നായ ആക്രമണത്തെ തുടർന്ന് സ്കൂളുകൾക്കും അംഗനവാടികൾക്കും പ്രാദേശിക അവധി. കോഴിക്കോട് പയ്യോളിയിലാണ് ജനങ്ങൾ തെരുവ് നായയെ കൊണ്ട് പൊറുതിമുട്ടിയത്. നഗരസഭയിലെ 4 വാർഡുകളിലായി 23 പേർക്കാണ് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പയ്യോളിയിലും സമീപ പ്രദേശങ്ങളിലുമാണ് തെരുവ് നായകളുടെ ആക്രമണം രൂക്ഷമായത്. ഈ സാഹചര്യത്തിൽ തച്ചൻകുന്ന് ഗവൺമെന്റ് UP സ്കൂളിനും കീഴൂർ AUP സ്കൂളിനും നഗരസഭയിലെ 4 വാർഡുകളിലെ അംഗനവാടികൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും വൃദ്ധർക്കും ഉൾപ്പെടെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റു. സ്കൂൾ വിദ്യാർത്ഥിക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യത്തിലാണ് പയ്യോളി നഗരസഭാ ചെയർമാൻ മേലടി AEOയെ ഗൗരവം ധരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവധി നിർദ്ദേശമുണ്ടാവുകയായിരുന്നു. 4 വാർഡുകളിൽ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 16, 17, 18, 19 വാർഡുകളിൽ
ഇന്നലെ 23 പേരെ നായകെത്തിയിട്ടുണ്ട്. വളരെ ഇന്നലെ കുറേയാളുടെ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ്. അതിൻ്റെ 16 ദിവസത്തിലെ ഒരു ഏകദേശം ഒരു 14 വയസ്സുള്ളൊരു കുട്ടിയെ വളരെ വലിയ പരിക്കോടു കൂടിയാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. അപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ചെയർമാനും ആരോഗ്യസ്ഥാനികൾ ചെയർമാനും ഹെൽത്ത് വിഭാഗവും ഒക്കെ ഇന്നലെ വടകര ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയും വേഗം ഇതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റുകൾ. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിരുന്നാലും ഇതിനൊരു നിയമാവലി എല്ലാം ഉള്ളതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്രയും വേഗം ഒരു നടപടി ഉണ്ടാകുന്നതാണ് നാട്ടുകാരുടെ എല്ലാം ആവശ്യം. ആക്രമണം നടത്തിയ 2 നായകളിൽ ഒന്നിനെ ചത്ത നിലയിൽ കണ്ടെത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് 18 പയ്യോളി. കോഴിക്കോട് നാദാപുരം തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ബസ്സുകൾ പാസുകൾ നിഷേധിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ ബസ്സുകൾ തടഞ്ഞിരുന്നു. തുടർന്ന് ബസ്സുകൾ നാദാപുരം പോലീസ് സ്റ്റേഷൻ സമീപം പാർക്ക് ചെയ്ത് സമരം തുടങ്ങുകയായിരുന്നു. വിദ്യാർത്ഥികൾ 1.5 കിലോമീറ്ററാണ് ട്യൂഷനായി നാദാപുരത്തേക്ക് സഞ്ചരിക്കുന്നത്. ഇത് പറ്റില്ല എന്നാണ് സ്വകാര്യ ബസ്സുകളുടെ നിലപാട്. മിന്നൽ പണിമുടക്കിൽ യാത്രക്കാരും വലഞ്ഞു. കോതമംഗലം നെല്ലിക്കുഴിയിൽ തടികയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പുലർച്ചെ 5 മണിയോടു കൂടിയായിരുന്നു അപകടം. റബ്ബർ തടിയുമായി പെരുമ്പാവൂരിലേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പാലക്കാട് നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,30,00,000 രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം. 2 നിലകളിലായി 8 ക്ലാസ് മുറികളാണ് കെട്ടിടത്തിലുള്ളത്. റാമ്പ് സൗകര്യം, ഓഫീസ് റൂം, ശൗചാലയം എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് അപകട ഭീഷണിയായി കുന്നിൻ മുകളിലെ ക്രഷർ യൂണിറ്റ്. പാലക്കൊച്ചിയിലെ സ്വകാര്യ വ്യക്തിയുടെ ക്രഷർ യൂണിറ്റാണ് നാട്ടുകാർക്ക് ആശങ്കയാവുന്നത്. മഴ കനക്കുമ്പോൾ ആദിയോടെ കഴിയുകയാണ് കാസർകോട്ടെ ഒരു ഗ്രാമം. കോടോംബേളൂർ പഞ്ചായത്തിലുൾപ്പെട്ട 7 മൈൽ തട്ടുമ്മൽ പാലക്കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ക്രഷർ യൂണിറ്റാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. കുന്നിന് മുകളിലുള്ള ഈ ക്രഷർ യൂണിറ്റിൽ ഭാരമേറിയുള്ള കരിങ്കല്ലുകൾ 250-ലേറെ മീറ്റർ ഉയരത്തിൽ കൂട്ടിയിടുന്നത് ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാർ. തലവയൽ, ഏറാടി, ബേളൂർ, കുന്നുവയൽ എന്നീ പ്രദേശങ്ങളിലെ 100 കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കല്ലാണിപ്പോ ഈ ക്രഷറിലിട്ട് അടിക്കുന്നു. പിന്നെ ഇതിന് 1 കിലോമീറ്ററിലോ 2 കിലോമീറ്റർ അകലെയും ഇതിന്റെ സ്പർശം നമ്മളെ നെഞ്ചത്തേക്ക് അടിക്കും. അതേപോലെ ഈ കല്ലെല്ലാം ഉരി വീണ് കഴിഞ്ഞാല് നമ്മളെ ശരിക്കും വയനാട് തന്നെ ആവും. ചെറിയ രീതിയിൽ ആരംഭിച്ച ക്രഷർ പിന്നീട് കുന്നിൻ മുകളിലെ ഏക്കർ കണക്കിന് സ്ഥലമേറ്റെടുത്ത് കുന്നിടിച്ച് നിരപ്പാക്കിയ ശേഷമാണ് പ്രവർത്തനം വിപുലീകരിച്ചത്. പ്രദേശത്ത് 100,000 ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്ന ടാങ്ക് നിർമ്മിച്ചതും പ്രദേശവാസികളിൽ ഭീതി ഉയർത്തുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ ചെറിയൊരു ടാങ്ക് കെട്ടുന്നത് അറിഞ്ഞുകൊണ്ട് ഈ കാസർഗോഡ് ജില്ലയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ബോളർ കല്ല് അടിക്കേണ്ട ഒരു സംവിധാനമാക്കി നമ്മൾ താഴെ എത്രയോ ഒരു 3 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ഇവിടേക്ക് ഈ ക്രഷർ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ സ്പർശനം നമുക്ക് വരുന്നുണ്ട്. ഒരു 5 കൊല്ലം സ്റ്റോക്ക് ചെയ്യുന്ന കല്ലുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 5 കൊല്ലം ഇവർക്ക് പൊട്ടിക്കാൻ പറ്റുന്ന കല്ലുകൾ. മഴ കനക്കുമ്പോൾ പ്രദേശത്തേക്ക് മഴവെള്ളത്തോടൊപ്പം കുന്നിടിച്ച് നിരത്തിയ സ്ഥലത്തെ മണ്ണും മരങ്ങളും കടപൊഴുകി ചെറിയ ചാലുകളിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിലെ കൊലിച്ചിറങ്ങുന്നതും അപകടം വിളിച്ചു വരുത്തുകയാണ്. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് ക്രഷർ മാറ്റി സ്ഥാപിച്ച് കരിങ്കല്ലുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കെവി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്.
ഈ സ്കൂളിലുണ്ടായ ഒരു തർക്കം, ഒരു ചീത്തവിളിയെ സംബന്ധിച്ചൊരു തർക്കം, അത് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി ഈ കുട്ടിയെ മൂവർ സംഘം ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതൊരിടവഴിയിൽ വെച്ച് ഈ കുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഇതേപോലെ എയർ പിസ്റ്റൽ, അത് കോക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്ന, പെല്ലറ്റ് കൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു പിസ്റ്റലാണ്, അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. അതിനുശേഷം അതിൻ്റെ ബട്ട് ഉപയോഗിച്ച്, അതിൻ്റെ പാത്തി ഭാഗം ഉപയോഗിച്ച് പള്ളഭാഗത്ത് ഇടിക്കുകയും ആ എയർ പിസ്റ്റൽ താഴെ വീഴുകയാണ് ഉണ്ടായത്. തുടർന്ന് കത്തി എടുത്ത് ഭീഷണിപ്പെടുത്തി. ആ കത്തി ഉപയോഗിക്കാതിരിക്കാൻ ഈ ആക്രമിക്കാൻ വന്ന കുട്ടിയുടെ കൂടെയുള്ളവർ തന്നെ ഈ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുകയും പിടിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് അത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. തുടർന്ന് പത്തലുപടികളുമായിട്ട് ഈ മൂവർ സംഘം ഈ ആക്രമണത്തിന് വിധേയമായ കുട്ടിയെയും കൂടെയുള്ള രണ്ട് കുട്ടികളെയും ആക്രമിക്കുകയാണ് മാത്രമാണ് ഉണ്ടായത്. വെടിവെപ്പ് എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഈ കുട്ടി തന്നെ അത് പിന്നെ നിരസിച്ചിട്ടുള്ളതാണ്. കുട്ടി അത്തരത്തിലൊരു മൊഴി പറഞ്ഞിട്ടുമില്ല. ആവർത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇതിൻ്റെ സംഭവത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഒക്കെ ചോദിച്ചെങ്കിലും കുട്ടി ആ കാര്യം പറയുന്നില്ല. ഈ സംഭവത്തിന് ശേഷം ഉടനടി പോലീസ് പ്രതികരിച്ചു. പോലീസ് ഈ പിന്നെ സംഭവത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ആരോപണ വിധേയമായിട്ടുള്ള കുട്ടിയുടെ വീട്ടിൽ സെർച്ച് നടത്തി. ഇരവുകാട് സ്വദേശിയായിട്ടുള്ളൊരു കുട്ടിയാണ്. ആ വീട്ടിൽ നിന്നും ഇതേപോലെ ഈ എയർ പിസ്റ്റൽ കണ്ടെടുക്കുകയും അതേപോലെ തന്നെ ഒരു 50 സെൻറ്റിമീറ്ററോളം, ഉദ്ദേശം 50 സെൻറ്റിമീറ്റർ നീളം വരുന്ന കത്തിയും കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വാർത്ത പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് പ്രകാരമെങ്കിലും വെടി പൊട്ടിയിട്ടുണ്ടോ എന്ന് അതിൻ്റെ സാങ്കേതികമായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ആർമർ SI, നമ്മുടെ ക്യാമ്പിലെ ആർമർ SI ഈ വെപ്പൺ കാണിക്കുകയും പ്രാഥമികമായിട്ട് അദ്ദേഹം അത് പരിശോധന നടത്തിയതിൽ ഇതിൻ്റെ ബാരലിൽ പെല്ലറ്റ് കുടുങ്ങി, അത് ഫയർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ഈ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇത് ഫയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ബാലിസ്റ്റിക് പരിശോധന നടത്തുന്നതിന് വേണ്ടി ബാലിസ്റ്റിക് എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയന് വേണ്ടി ഇത്. ആലപ്പുഴയിൽ പ്ലസ് വൺ വിദ്യാർത്ഥി എയർ ഗൺ സ്കൂളിലെത്തിച്ചതിൻ്റെ ആ കേസിലെ വിവരങ്ങളാണ് DYSP പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ 17 പേരുടെ ജീവനെടുത്ത വയനാട് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 5 വയസ്സ് തികഞ്ഞു. ഒരു ചെറുഗ്രാമത്തെ ഒന്നാകെയാണ് ഉരുൾ തുടച്ചു നീക്കിയത്. 5 ആണ്ട് തികയുമ്പോൾ പുത്തുമലയിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരു ദുരന്തം ആഞ്ഞു വീശിയ സാഹചര്യമാണ്. വയനാട് സമാനതകളില്ലാത്ത ദുരന്തം പേറുകയാണ്. ഇന്ന് 10ാം നാളാണ് തെരച്ചിൽ നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തുമലയിലാണ്. പുത്തുമലയിൽ 5 വർഷം മുമ്പ് ഇതേ സമയത്താണ് 17 ജീവനുകൾ പൊലിഞ്ഞ് ആ ഉരുൾപൊട്ടലുണ്ടായത്. ഈ കാണുന്ന മലമുകളിൽ നിന്ന് ഏകദേശം ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരമുണ്ട്. ആ മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് പതുക്കുകയായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ നമ്മൾ ഈ കാണുന്ന ആ ശേഷിപ്പുകളാണ്. 5 വർഷത്തിന് ഇപ്പോഴും ആ പാറക്കല്ലുകളും ഒപ്പം തന്നെ ഈ മണ്ണിനടിയിൽ നിരവധി ജീവനുകൾ ഇപ്പോഴുമുണ്ട്. 17 ജീവനുകൾ പൊലിഞ്ഞ ആ ഒരു ദുരന്തത്തിൽ ബാക്കിയായത് 5 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ മണ്ണിനടിയിൽ അവരിപ്പോഴും ഉറങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി വീടുകളുണ്ട്. കൂടാതെ തന്നെ ആ 4 കിലോമീറ്റർ ദൂരത്തിൽ പാഞ്ഞെത്തുകയായിരുന്നു. അതിനുമുമ്പ് തന്നെ ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശം ഇവർക്ക് നൽകിയിരുന്നു. അതായത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ മൃഗങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നതിനും ഒപ്പം തന്നെ അവയെ സംരക്ഷിക്കുന്നതിനും വേണ്ടി രാവിലെ എത്തിയതായിരുന്നു ഇവർ. ആ സമയത്താണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് ഇവിടേക്ക് വീഴുകയും ചെയ്ത്, അത്തരത്തിൽ പുലർച്ചെയുണ്ടായ ആ ഒരു ദുരന്തത്തിൽ 17 ജീവനുകളാണ് പൊലിഞ്ഞു പോവുകയും ചെയ്തത്. അത്തരത്തിൽ വലിയ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു 5 വർഷം മുമ്പ് പുത്തുമല സാക്ഷ്യം വഹിക്കുകയും ചെയ്ത്. അതിന് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ വീടുകളൊക്കെ തന്നെ ഇപ്പോഴും മണ്ണിനടിയിലാണ്. അതായത് ഒരു നില കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇതേ രീതിയിൽ പല വീടുകളും ഈ ഒരു മണ്ണിനടിയിൽ തന്നെയാണ്. അതിൻ്റെ ശേഷിപ്പുകളാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. ഇപ്പോൾ ഇവിടെ പച്ചപ്പുകളൊക്കെയാണ്. എങ്കിൽ പോലും തന്നെ ആ ദുരന്തത്തിൽ നിന്ന് ഇതുവരെയും മുക്തി നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പലരെയും പുനരധിവസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2.5 വർഷത്തോളം എടുത്തു ഇവരെ മാറ്റി താമസിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ. ഇപ്പോഴും അതൊക്കെ കിട്ടിയോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.
എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. പുത്തുമലയിൽ നിന്ന് ഒരു ഇടവേളയിലേക്ക് പോകുന്നു സകലമാന കേരളം. പാലക്കാട് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കി മുതുതല ഗ്രാമപഞ്ചായത്ത് രണ്ടാം വോള്യത്തിന്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോമോൾ നിർവഹിച്ചു. മുതുതല പ്രദേശത്തെ ജൈവ വൈവിധ്യ മേഖലകൾ, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, ജൈവ സമ്പത്ത് എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് രജിസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത്രമേൽ താല്പര്യത്തോടെ മറ്റ് ആളുകൾക്ക് വീട് കൊടുക്കൽ അല്ലേ, ജനങ്ങൾക്ക് നേരിട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് കാണിക്കുന്ന ഒരു താല്പര്യം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് വേണോ എന്നുള്ളൊരു ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്കറിയാം ജില്ലാതലത്തിൽ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ പ്രോഗ്രാമും അതിനുശേഷമുള്ള അവരുടെ ശില്പശാലയും ഒക്കെ നടന്നപ്പോൾ ഏറെ താല്പര്യത്തോടുകൂടെ ആ പരിപാടിയിൽ പങ്കെടുത്തൊരു പഞ്ചായത്താണ് മുതുതല. അത് അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അവിടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പരമേശ്വര മാഷ ടീം അങ്ങനെയുള്ള ഒരു ടീം വർക്കാണ് ഇത്. ഇത്തരം ഏത് പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതൊരു ടീം വർക്കാണ്. കേരളത്തെ സംബന്ധിച്ച് സർക്കാർ ഏറ്റവും നന്നായി മുന്നോട്ട് വെച്ചിട്ടുള്ള നവകേരള മിഷൻ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഭാഗമായി സർക്കാർ എല്ലാ രംഗത്തെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് കാണുകയാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിനകത്ത് ഏറ്റവും നന്നായി പരിസ്ഥിതിയും മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ഏറ്റവും നന്നായി ജീവിക്കാനുള്ള അവസരങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാലോചിക്കുമ്പോൾ ഒന്നിൽ നിന്നും വേർപെടുത്തി കാണാൻ നമുക്ക് സാധിക്കില്ല. അപ്പം ഇതെല്ലാം ഒന്നിച്ച് പോകണമെങ്കിൽ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ലോകമാകെയുള്ള കാഴ്ചപ്പാട് അതിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ചർച്ച, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും നമ്മുടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചും ഏറെ ജൈവ വൈവിധ്യങ്ങളുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് CPM തിരുവല്ല ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടി. ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയെ ചുമതലകളിൽ നിന്ന് നീക്കി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെതാണ് തീരുമാനം. ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് കുമാറിന് പകരം ചുമതല നൽകി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് ഈ നടപടി. ഫ്രാൻസിസ് വി ആന്റണിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,350 പവന് 50,800. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5,255 പവന് 42,040 രൂപയും. വെള്ളി ഗ്രാമിന് 87 കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Wedding collections from Kavita Gold and Diamonds. സകലമാന കേരളോട് പൂർണ്ണമാണ് നമസ്കാരം.